പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം വേണമെന്ന് ഡി ജി പി വിവാദങ്ങളിൽ ഡി ജി പിയോട് മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചതായാണ് സൂചന അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡി ജി പി വീണ്ടും മുഖ്യമന്ത്രിയെ കാണും എ ഡി ജി പിക്ക് അന്വേഷണത്തിന് നീക്കം നടക്കുന്നുണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനും ആലോചന ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗൗരവമായി പാർട്ടിയും സർക്കാരും പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അല്പസമയത്തിനകം പി വി അൻവർ എം എൽ എ വീണ്ടും മാധ്യമങ്ങളെ കാണും കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കും സാധ്യതയുണ്ട് പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെ നടപടിക്ക് ശുപാർശയുമായി വകുപ്പ് തല റിപ്പോർട്ട് എം എൽ എ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്നും ഓഡിയോ പുറത്തു വന്നത് പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് റേഞ്ച് ഡി ഐ ജി എസ് അജിതാ സമർപ്പിച്ച റിപ്പോർട്ട് ഡി ജി പി ഇന്ന് സർക്കാരിന് കൈമാറും വിവരങ്ങൾ നൽകാൻ വിവിധയിടങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ സൈഫ് സൈനുൽ അബ്ദീൻ കോട്ടയത്ത് നിന്ന് ജോസി ബാബു മലപ്പുറത്ത് നിന്ന് സാജിദ് അജ്മൽ കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് എന്നിവ നമ്മളോടൊപ്പം തത്സമയം ചേരും ആദ്യം ഹരിമോഹനിലേക്ക് ഹരി പി വി അൻബർ ഉയർത്തിയ ഗൗരവതരത്തിലുള്ള അങ്ങേറ്റം ഗുരുതരമായ അത്തിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് സർക്കിറ്റഡ് സ്വീകരിച്ചിരിക്കുന്നത് അല്പം മുമ്പ് കോട്ടയം നാട്ടകം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടന്നിട്ടുള്ള കൂടിക്കാഴ്ചയിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവൈ സാഹിബ് തന്നെ മുഖ്യമന്ത്രിയെ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് അതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിലപാട് ഇനി അതിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ കളത്തിലാണ് ഇനി മുതൽ പന്തിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ എ ഡി ജി പിയെ കണ്ട് മുഖ്യമന്ത്രി വിശദീകരണം കൂടി തേടുമെന്നുള്ളതാണ് എ ഡി ജി പി മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അസോസിയേഷൻ സമ്മേളനത്തിന് ശേഷം ഉണ്ടാകും ഗസ്റ്റ് ഹൌസിൽ വെച്ച് തന്നെയാകും കൂടിക്കാഴ്ച എന്ന് അറിയുന്നു ഈ കൂടിക്കാഴ്ച ശേഷം എ ഡി ജി പി നൽകുന്ന വിശദീകരണം കേട്ടതിനുശേഷം ഡി ജി പി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയെ കാണും അതിൽ ഒരുപക്ഷെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് രണ്ടു തരത്തിലുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നിലുള്ളത് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി കൂടി ഇത്തരത്തിൽ അന്വേഷണം വേണമെന്നുള്ള നിലപാട് സ്വീകരിച്ചതോടുകൂടി ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ഏറ്റവും ഗൗരവതരത്തിൽ സർക്കാർ ആലോചിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്വേഷണം മാത്രം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പക്ഷേ അന്വേഷണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അയാൾ ഒരു അന്വേഷണത്തെ നേരിടുക ഒരു വ്യക്തി ഒരു അന്വേഷണത്തെ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായിട്ടും വലിയൊരു ആരോപണം സർക്കാരിനെതിരെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇതുവരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പി വി അൻവർ എം എൽ എ അടക്കം ആ ആരോപണം ഉയർത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി കൂടി വരുന്നു എന്നുള്ളതുകൊണ്ട് അത്തരത്തിൽ ഒരു ഒരു നടപടിയിലേക്ക് അന്വേഷണം മാത്രം എന്നുള്ള ഒരു നടപടിയിലേക്ക് ഈ ഘട്ടത്തിൽ സർക്കാർ പോവില്ല എന്നുള്ളതാണ് അറിയുന്നത് സംസ്ഥാന പോലീസ് മേധാവി ആയിരിക്കുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഒരു എ ഡി ജി പി പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ അന്വേഷണം വേണമെന്നുള്ള നിലപാട് സ്വീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ തലവൻ കൂടിയായ മുഖ്യമന്ത്രിക്ക് അതിൽ കൃത്യമായ ഒരു നിലപാടെടുക്കേണ്ടി വരും എന്തായാലും ആദ്യഘട്ടം മുതൽക്ക് അതായത് പി വി അൻവറിന്റെ ആരോപണം ആദ്യം വന്ന സമയം സുജിത് ദാസും പി വി അൻവറും കൂടി സംസാരിച്ച ഫോൺ സംഭാഷണം പുറത്തുവിട്ട ഘട്ടത്തിൽ സർക്കാർ ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു അതായത് സുജിത് ദാസിനെതിരെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ മാത്രം മതി അന്വേഷണം എന്നുള്ളതായിരുന്നു ആഭ്യന്തര വകുപ്പ് അപ്പോൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ ആ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോയിരിക്കുന്നു സുജിത് ദാസിനെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്നത് വലിയ രീതിയിൽ സർക്കാർ പ്രതിരോധത്തിലാകുന്നതിന് കാരണമാകും ആ ഒരേ സമയത്ത് ആരോപണ ഒരേപോലെ ആരോപണ വിധേയരാണ് സുജിത് ദാസും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഇതിൽ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആണ് അതും ഒരു അധോലോക പ്രവർത്തനം നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് എ ഡി ജി പി എതിരെ നടത്തിയത് അതുകൊണ്ട് തന്നെ എ ഡി ജി പി എതിരായ നടപടിയിൽ നിന്ന് തൽക്കാലം തലയൂരാൻ കഴിയില്ല നടപടി എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ാണ് നിലവിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് അതിൽ ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്ക് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അത് എടുക്കില്ല അത് മുഖ്യമന്ത്രി തന്നെ എടുക്കണം എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ തീരുമാനം വരുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ അത് വരും മണിക്കൂറുകളിൽ അതായത് അസോസിയേഷന്റെ സമ്മേളനം നടക്കുന്നു ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം എ ഡി ജി പിഖ്യമന്ത്രിയെ കാണുന്നു ആ കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി തന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും എന്നുള്ളതാണ് അറിയിക്കുന്നത് ആ ധരിപ്പിച്ചതിന് ശേഷം എ ഡി ജി പി മടങ്ങുന്നു വീണ്ടും സംസ്ഥാന പോലീസ് മേധാവി ഒരിക്കൽ കൂടി വന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു ആ രണ്ടാമത്തെ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൊരുപക്ഷെ തന്റെ നിലപാട് എന്താണെന്നും തന്റെ തീരുമാനം എന്താണെന്നും മുഖ്യമന്ത്രി ഡി ജി പിയെ ധരിപ്പിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്